നമസ്കാരം എല്ലാവർക്കും. നമ്മുടെ പുതിയൊരു മൂവി റിവ്യൂയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം കൂടുതലായിട്ട് ആളുകൾ കമൻറ്റ് ചെയ്ത് ചോദിച്ച ഒരു മൂവിയായിരുന്നു കൊളാമ്പി എന്ന മൂവിയുടെ ഒരു റിവ്യൂ. കൊളാമ്പി എന്ന മൂവിയെ കുറിച്ചിട്ട് നിങ്ങളിൽ പല ആളുകളും കമൻറ്റ് ചെയ്തപ്പോൾ മാത്രം ഒ ടി ടി റിലീസിനെ കുറിച്ച് ശ്രദ്ധിക്കുകയും അത് കാണേണ്ടി വരികയും ചെയ്തല്ലോ എന്ന് ഓർത്തപ്പോൾ എനിക്ക് വലിയ വിഷമം തോന്നി. കാരണം ഈ ഒരു സിനിമ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടിയിരുന്ന ഒരു സിനിമയായിരുന്നു. 2019 ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയിലാണ് ഈ ഒരു ചിത്രം പ്രദർശനത്തിനെത്തിയത്. അന്ന് തന്നെ നമ്മൾ വാർത്തകൾ വഴിയൊക്കെ അറിഞ്ഞിരുന്നു ആ ഒരു സിനിമയെ കുറിച്ചിട്ട്. ആ ഒരു സിനിമയിലെ പാട്ടിൻ്റെ വരികൾക്കൊക്കെ അന്ന് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പ്രഭാ വർമ്മ എന്നുള്ള ഒരു ലിറിസിസ്റ്റിനെ അന്ന് നമ്മൾ കേട്ടിരുന്നു. അതുപോലെ തന്നെ ടി കെ രാജീവ് കുമാറിൻ്റെ മികച്ച മറ്റൊരു ചിത്രം, അദ്ദേഹത്തിൻ്റെ 25-ാമത്തെ ചിത്രം, അതുപോലെ തന്നെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം നമ്മൾ കാണുന്നു. അങ്ങനെയൊക്കെ കുറേയധികം വിശേഷണങ്ങളുള്ള ഒരു ചിത്രമായിരുന്നു. അപ്പോൾ ഈ ഒരു ചിത്രത്തിൻ്റെ അഭിനയത്തിന് നിത്യ മേനോനെ കുറിച്ചിട്ട് നമ്മളന്ന് കുറേ കേട്ടിരുന്നു. അപ്പോൾ അതുപോലെയൊക്കെ ഒത്തിരി കാര്യങ്ങളുള്ള ഒരു സിനിമ നമ്മളതിൻ്റെ ഒ ടി ടി റിലീസ് ആരും അറിയാതെ പോയല്ലോ എന്ന് ഓർത്തപ്പോൾ വലിയ വിഷമം തോന്നി. നമുക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് എല്ലാ സിനിമകളെ റിവ്യൂ എന്നുള്ള രീതിയിൽ അപ്രോച്ച് ചെയ്യാനായിട്ട് ചെറിയൊരു പേടിയുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നാൽ ഞാൻ എല്ലാ പടങ്ങളെക്കുറിച്ച് റിവ്യൂ ഇടുന്നുണ്ടല്ലോ എന്നുള്ളതായിരിക്കും നിങ്ങളുടെ ഒരു ഡൗട്ട്. അത് ഒരു ചെറിയ ഒരു കാര്യമാണ്. നമ്മൾ സിനിമകളെ മൂന്നായിട്ടാണ് തിരിക്കുന്നത് ഞാൻ. അപ്പോൾ മുൻപ് ഞാൻ പറഞ്ഞു, അതിനകത്ത് ഒരു മിനിമം മൂവി, എ മൂവി, സാധാരണ ഒരു സിനിമ, പിന്നെ രണ്ടാമതായിട്ടൊരു മാസ്റ്റർ പീസ് വർക്ക് എന്നുള്ള മൂന്ന് കാറ്റഗറി ഉണ്ട്. ഈ മൂന്നാമത്തെ കാറ്റഗറിയിലേക്ക് വരുന്ന സിനിമകളെയാണ് നമുക്ക് തൊടാൻ പേടി. ബാക്കി രണ്ട് കാറ്റഗറിയിലുള്ള സിനിമകളെയും നമുക്കെല്ലാവർക്കും റിവ്യൂ ചെയ്യാനായിട്ട് സാധിക്കും. കാരണം അത് ജനകീയമായിട്ടുള്ള ഒരു കലയാണ് സിനിമ എന്ന് പറയുന്നത്. അതിവിടെയുള്ള ഭൂരിപക്ഷ ജനതയെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലേക്ക് എടുക്കുന്ന പടങ്ങളെ റിവ്യൂ ചെയ്യാനായിട്ട് ആർക്കും പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ പല അവസ്ഥാന്തരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, പല ഭാഷകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ കൊമേഴ്ഷ്യൽ സിനിമയെ നമുക്ക് ഏതൊരു കാഴ്ചക്കാരനും ഏതൊരു ആസ്വാദകനും വിലയിരുത്താനായിട്ടുള്ള ഒരു അവസരമുണ്ട്. പക്ഷേ മാസ്റ്റർ പീസ് വർക്ക് എന്ന് പറയുന്ന ഒരു മൂന്നാമത്തെ കാറ്റഗറി ഉണ്ട്. നമ്മൾ ഈ കൊളാമ്പി എന്ന് പറയുന്ന മൂവിയൊക്കെ ആ ഒരു കാറ്റഗറിയിൽ പെടുത്തണം. പണ്ട് സിനിമയൊക്കെ പഠിപ്പിക്കുന്ന ചില അവസരങ്ങളുണ്ടായിരുന്നു. എനിക്ക് ഇപ്പോഴും ഉണ്ട്, ചില പ്രൊജക്റ്റ് ഗൈഡൻസ് ഒക്കെ ഉണ്ട്, സിനിമ പഠിക്കുന്ന കുട്ടികളുടെ പ്രൊജക്റ്റുകളൊക്കെ ഗൈഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവരുടെയൊക്കെ സിനിമ അപ്രോച്ചുകളിൽ ഈ റിയലിസ്റ്റിക് സിനിമകളുടെ ഒരു ഇൻപുട്ട് കൂടുതലായിട്ട് കടന്നു വരികയും അങ്ങനെ ഈ സിനിമയെ അപ്രോച്ച് ചെയ്യുന്ന ആളുകൾ വളരെ കോൺഫിഡൻ്റ് ആകുകയും ചെയ്യും. അപ്പോൾ സിനിമയെ അപ്രോച്ച് ചെയ്യുന്ന ജനകീയമായിട്ടുള്ള ഒരു കലാരൂപത്തെ അപ്രോച്ച് ചെയ്യുന്ന ആളുകൾ കോൺഫിഡൻ്റ് ആവുന്നത് വളരെ നല്ലതാണ്. പക്ഷേ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഔട്ട്പുട്ടിൽ ആ ഒരു ക്വാളിറ്റി ലോസ് പലപ്പോഴും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള അവരുടെ കോൺഫിഡൻസിനെ ഒന്ന് താഴ്ത്താനും ആ ഒരു താഴ്ന്ന കോൺഫിഡൻസിൽ നിന്നിട്ട് കൂടുതൽ പഠിക്കാനായിട്ടുള്ള ആഗ്രഹം ജനിപ്പിക്കാനുമായിട്ട് നമ്മൾ അവർക്ക് ചില തിരക്കഥകൾ വായിക്കാനായിട്ട് കൊടുക്കും. അതുപോലുള്ള തിരക്കഥകളാണ് ലോഹിതദാസിൻ്റെ തിരക്കഥകൾ, കമലതളം പോലുള്ള ഒരു സിനിമയുടെ തിരക്കഥയൊക്കെ വായിച്ചു കഴിയുമ്പോഴത്തേന് അവരൊന്ന് അയയും. അപ്പോൾ അതാണ് റിസർച്ച് ഒരു സിനിമ എന്നൊക്കെ ഉള്ള ഒരു തിരിച്ചറിവ് അവർക്ക് വരുന്നതോടെ കുറച്ചും കൂടെ ഒന്ന് അയഞ്ഞ് ഒരു കൂടുതൽ പഠനം നടത്തിയിട്ടുള്ള സിനിമാ സ്ക്രിപ്റ്റുകളിലേക്കൊക്കെ വരും. ടി കെ രാജീവ്കുമാറിൻ്റെ സിനിമകളും അതുപോലുള്ള സിനിമകളാണ്. അപ്പോൾ അദ്ദേഹത്തിനെ പോലെയുള്ള ഒരു ആളുടെ ഈ ഒരു വർക്കിനെയൊക്കെ നമുക്ക് എങ്ങനെയാണ് വിലയിരുത്താൻ പറ്റുക എന്നുള്ളത് പലപ്പോഴും ഒരു സംശയം തന്നെയാണ്. കൊളാമ്പി എന്ന മൂവിയൊക്കെ നമ്മളൊരു റിവ്യൂ എന്നുള്ള രീതിയിൽ അപ്രോച്ച് ചെയ്യുമ്പോഴത്തേനും അത് വലിയൊരു ടാസ്ക്കാണ്. കാരണം 2 മണിക്കൂർ കൊണ്ട് ആ ഒരു സിനിമ എന്തൊക്കെയാണ് പറയുന്നതെന്നുള്ളത് മനസ്സിലാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം കോൺഫിഡൻ്റ് ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ അതിന് നല്ല ധൈര്യം വേണം. എനിക്ക് അത്രത്തോളം ധൈര്യമൊന്നുമില്ല അതുപോലുള്ള ഒരു സിനിമയെ കുറിച്ചിട്ടൊന്ന് സംസാരിക്കാനായിട്ട്. ചിലപ്പോൾ അത് നമ്മൾ പഠിക്കുന്ന വിഷയത്തിലുള്ള ഒരു അമിതമായിട്ടുള്ള ബഹുമാനം കൊണ്ടിട്ടായിരിക്കാം നമുക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത്. ചില നല്ല റിവ്യൂസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എന്നെക്കൊണ്ട് സാധിക്കുന്നത് ഈ ഒരു സിനിമയിൽ സംസാരിക്കുന്ന ഒരു ഭാഷ, അല്ലെങ്കിൽ ഈ ഒരു സിനിമയിലെ കഥാപാത്രം, കഥാപശ്ചാത്തലത്തെ കുറിച്ചൊക്കെ സംസാരിക്കുക എന്നുള്ളതാണ്. നമ്മൾ റിയലിസ്റ്റിക് സിനിമകൾ എന്ന് പറയുന്ന സിനിമകളുണ്ട്, അതുപോലെ തന്നെ നമ്മൾ ഓഫ് ബീറ്റ് പടങ്ങൾ എന്ന് പറയുന്ന സിനിമകളുണ്ട്. അപ്പോൾ ഈ ഒരു രണ്ട് സിനിമയിലെയും, അല്ലെങ്കിൽ നമ്മൾ റിയലിസ്റ്റിക്കിലേക്ക് തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ, അതിനകത്തെ കഥാപാത്രങ്ങളുണ്ട്. ഇപ്പോൾ മഹേഷിൻ്റെ പ്രതികാരത്തിനകത്തെ മഹേഷ്, മഹേഷ് നമ്മളായിരിക്കാം, നമ്മളെ ചുറ്റുപാടുമുള്ള ആളായിരിക്കാം. മഹേഷിൻ്റെ പശ്ചാത്തലം നമ്മളിൽ പോലെയുള്ള ഒരു പശ്ചാത്തലമായിരിക്കാം. പക്ഷേ ആ ഒരു പശ്ചാത്തലത്തിൻ്റെ ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. മഹേഷ് എന്ന് പറയുന്ന വ്യക്തി, അല്ലെങ്കിൽ നമ്മളെന്ന് പറയുന്ന വ്യക്തി ഭൂമിയിൽ നിന്ന് പോകുന്ന സമയത്ത് യാതൊന്നും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നില്ല. പക്ഷേ കൊളാമ്പി എന്ന സിനിമയിലേക്ക് വരുന്ന സമയത്ത് ഇതിൻ്റെ കഥാപാത്രം ലോകത്തിന് എന്തെങ്കിലും സമ്മാനിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രണയത്തിൽ കുറേയധികം ഓർമ്മകളുണ്ട്, അദ്ദേഹത്തിൻ്റെ പാഷനിൽ കുറേയധികം ഓർമ്മകളുണ്ട്, അദ്ദേഹത്തിന് അതിർത്തികൾ കടന്നിട്ടുള്ള ഒരു ബന്ധങ്ങളുണ്ട്. ഇതുപോലെയൊക്കെയുള്ള ഓർമ്മകൾ അവശേഷിപ്പിച്ച് പോകുന്ന ആളുകളെ കുറിച്ചിട്ടുള്ള ഒരു സിനിമയാണ് കൊളാമ്പി എന്ന് പറയുന്ന സിനിമ. ആ ഒരു സിനിമയിൽ മതം വരുന്നുണ്ട്, പ്രണയം വരുന്നുണ്ട്, ആർട്ട് വരുന്നുണ്ട്, സംഗീതം വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഈ ഇതെല്ലാം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ലോകത്ത് സ്ഥിരമായിട്ട് നിലനിന്ന് പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു കലയിൽ കൂടെയും, അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആർട്ട് ഫോമിൽ കൂടെയും ഒക്കെ നമ്മളെ കാലങ്ങളായിട്ട് ആളുകൾ അറിയുന്നു, അറിയപ്പെടുന്നു, അതൊക്കെയാണ് ഒരു തരത്തിലുള്ള ഒരു ലൈഫ്, അവിടെയൊക്കെയാണ് ഒരു തരത്തിലുള്ള ഒരു ആനന്ദം എന്നുള്ളതാണ് സിനിമ പറയുന്നത്. ഈ ഒരു സിനിമയിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്ന രഞ്ജി പണിക്കറാണ്. അദ്ദേഹത്തിൻ്റെ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ഗെറ്റപ്പ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അദ്ദേഹത്തിൻ്റെ അഭിനയം
അദ്ദേഹം അങ്ങനെ അഭിനയിക്കുന്നത് ഞാൻ മുൻപ് കണ്ടിട്ടില്ല. അദ്ദേഹം എപ്പോഴും മസിൽ പിടിച്ച് നമ്മളുടെയൊക്കെ സങ്കല്പത്തിലുള്ള ഒരു മസ്കുലിനിറ്റിയുടെ ഒരു രൂപമായിട്ടൊക്കെ അങ്ങനെ നെഞ്ചു വിടർത്തി നിൽക്കുന്നതാണ് നമ്മളുടെ മനസ്സിലെപ്പോഴും കണ്ടിട്ടുള്ളത്. അദ്ദേഹം ഒന്ന് വളഞ്ഞ് ഒന്ന് അഭിനയിച്ചപ്പോഴത്തേന് ശരിക്കും അത് വളരെ ടച്ചിങ് ആയിട്ട് തോന്നി. അതുപോലെ തന്നെ രോഹിണി എന്ന നടിയുടെ ഒരു ശ്രദ്ധേയമായിട്ടുള്ള കഥാപാത്രം ഇതിനകത്ത് വരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും കൂടെയുള്ള ഒരു കോമ്പിനേഷൻ. അതുപോലെ തന്നെ ടി കെ രാജീവ്കുമാറിൻ്റെ നിത്യ മേനോനെ വെച്ചിട്ടുള്ള ഒരു മറ്റൊരു ചിത്രം. നിത്യ മേനോൻ ഈ ഒരു സിനിമയ്ക്കകത്ത് എത്രത്തോളം ഭംഗിയുള്ള ഒരു ക്യാരക്ടറാണ് അവതരിപ്പിക്കുന്നത്, എത്രത്തോളം പക്വതയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു സിനിമ നിങ്ങൾ കാണുന്ന സമയത്ത് മനസ്സിലാവും. ഈ ഒരു സിനിമയുടെ ഒരു ടെക്നിക്കൽ വശങ്ങളൊന്നും നമുക്ക് സിനിമ കാണുന്ന സമയത്ത് നമ്മളെ ബാധിക്കുന്നില്ല. ഈ ഒരു സിനിമ ഞാൻ എം ടോക്കി എന്ന് പറയുന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ പ്ലേ ചെയ്തു. 99 രൂപയ്ക്ക് 3 ദിവസത്തേക്ക് കാണാമെന്നുള്ള ഒരു പ്ലാനാണ്. അപ്പോൾ ആ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഭയങ്കര ലാഗാണ്, കുറേയധികം ബഗ്സ് ഉണ്ട്, നമ്മളെ ഹാങ് ചെയ്യിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഒരു പെർഫോമൻസ് ഒക്കെയാണ്. അപ്പോൾ എന്നാലും ആ ഒരു സിനിമ ഒരു ഫുൾ എച്ച് ഡി റെസൊല്യൂഷനിലല്ല വന്നത്, ഒരു പഴയ ഒരു എസ് ഡി ക്വാളിറ്റി ഒരു ഫീലിലൊക്കെയാണ് വന്നത്. എനിക്ക് ആദ്യം ഇത് അലവസരപ്പെടുത്തിയെങ്കിലും ആ ഒരു സിനിമയിലേക്ക് ഇറങ്ങി ചെന്ന സമയത്ത് അതൊന്നും നമ്മളെ ബാധിക്കാത്ത തരത്തിലേക്ക് ആ ഒരു സിനിമയിലേക്ക് മുഴുകിയിരിക്കാനായിട്ട് സാധിച്ചു. അതൊരു സിനിമയുടെ മാജിക്കാണ്. അപ്പോൾ ഈ ഒരു സിനിമയുടെ സിനിമാറ്റോഗ്രാഫി നമ്മൾ ശ്രദ്ധിക്കില്ല പലപ്പോഴും, ഇതിൻ്റെ എഡിറ്റിംഗ് നമ്മൾ ശ്രദ്ധിക്കില്ല, ഇതിൻ്റെ ഒന്നും നമ്മൾ ശ്രദ്ധിക്കില്ല. പക്ഷേ ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്ന രവിവർമ്മനാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ ക്യാമറ വർക്കുകൾ മുൻപറിയാവുന്നതാണ്. രവിവർമ്മൻ്റെ ക്യാമറ, അതുപോലെ തന്നെ റസൂൽ പൂക്കുട്ടിയുടെ ശബ്ദമിശ്രണം, ദിലീഷ് പോത്തനൊക്കെ അഭിനയിക്കുന്നു റിയലിസ്റ്റിക് സിനിമകളിലെ മുഖ്യ ആൾ. എന്നാൽ ഇതൊന്നും മുഴച്ചു നിൽക്കാതെ ഒരു സിനിമയിൽ എങ്ങനെ സമന്വയിപ്പിക്കാം, എന്നാൽ ആ ഒരു സിനിമയ്ക്ക് ഒരു ദേശീയ ശ്രദ്ധ എങ്ങനെ നേടിക്കൊടുക്കാമെന്നുള്ളതിൻ്റെയൊക്കെ ഒരു പക്വത കാണണമെന്നുണ്ടെങ്കിൽ കോളാമ്പി എന്ന് പറയുന്ന ഒരു മൂവി കണ്ടാൽ മതി. സിനിമ പഠിക്കുന്ന ആളുകൾക്കും സിനിമയെ നമ്മൾ സിനിമയായിട്ട് കണ്ടാൽ പോരെ എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾക്കും ഒക്കെ ഉള്ള ഒരു ഉത്തരമാണ് കോളാമ്പി എന്ന് പറയുന്ന സിനിമ. ആ ഒരു സിനിമയിൽ പറഞ്ഞു വയ്ക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും അധികം ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ കാലങ്ങളെ ഭേദിക്കുന്ന തരത്തിലേക്ക് കടന്നു പോകുന്ന ചില ഓർമ്മകളെ കുറിച്ചിട്ടാണ് സിനിമ സംസാരിക്കുന്നത്. ആ ഒരു ഓർമ്മകളിൽ മനുഷ്യരുണ്ടാവും, സംഗീതമുണ്ടാവും, അല്ലെങ്കിൽ ഏത് കലയുണ്ടാവും, അതുപോലെ തന്നെ ഹിസ്റ്ററി ഉണ്ടാവും. അപ്പോൾ ഈ കാലങ്ങളെ ഭേദിച്ച് മുന്നോട്ടേക്ക് പോകുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ളൊരു സിനിമ, അതിൽ മുഴുകി നിൽക്കുന്ന ആൾക്കാരെ കുറിച്ചിട്ടുള്ള സിനിമ, അവരുടെ നിഷ്കളങ്കതയെക്കുറിച്ചിട്ടുള്ള സിനിമ, അതുപോലെ തന്നെ ഈ ഒരു സിനിമ ഒരു ദമ്പതികളുടെ കഥ പറഞ്ഞു പോകുന്ന സിനിമയാണ്. അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറേയധികം ജീവിതങ്ങൾ, അവരിലേക്ക് കടന്നു വരുന്ന ഒരു പെൺകുട്ടിയിലൂടെ കഥ പറഞ്ഞു പോകുന്നു. അതുപോലെ തന്നെ ഈ ഒരു സിനിമയുടെ പ്രൊഡക്ഷൻ ഡിസൈൻ സാബു സിറിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതൊരു ബിനാലയൊക്കെ ആയിട്ട് കണക്ട് ചെയ്യുന്നു. ഇതിൻ്റെ അവസാനം ഒരു ആർട്ട് ഇൻസ്റ്റാളേഷനൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എത്രത്തോളം എഫേർട്ട് എടുത്ത്, എന്നാൽ അധികം ഓവറാവാതെ വളരെ പക്വതയോടെ കൈകാര്യം ചെയ്തിരിക്കുന്ന ഒരു സിനിമ അപ്രോച്ച് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. എന്നെപ്പോലെ അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക്, സിനിമ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എങ്ങനെയെല്ലാം കൂടെ ഇങ്ങനെ പക്വതയോടെ സെറ്റ് ചെയ്ത് ഒരു ഔട്ട്പുട്ട് കൊണ്ടുവരാമെന്നുള്ളതൊക്കെ മുന്നിൽ കാണിച്ചു തരുന്ന ഒരു സിനിമയാണ് കോളാമ്പി. പലപ്പോഴും റിവ്യൂ ചെയ്യുന്ന സമയത്ത് ആളുകൾ തമാശയ്ക്ക് ചോദിക്കും, എന്നാൽ നിനക്കൊരു സിനിമ എടുത്തുകൂടെ എന്നുള്ളത്. സിനിമ എടുക്കാൻ പറ്റും, നമ്മൾ പറഞ്ഞ ആ ഒരു മിനിമം സിനിമ എടുക്കാം, ഏത് സിനിമ എടുക്കാം. പക്ഷേ ഈ ഒരു സിനിമ ഒന്നും എടുക്കാനായിട്ട് ഉള്ളോട് ഒരു കോൺഫിഡൻസ് ആവണമെന്നുണ്ടെങ്കിൽ ഏത് കാലത്തുണ്ടാവുമെന്നറിയില്ല. ഇത് ഒരു ഗംഭീര സിനിമയാണ്, നിങ്ങൾ കാണുക. നിങ്ങൾ സിനിമ ഇഷ്ടപ്പെടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സിനിമയെ കാണുക. എന്നെപ്പോലെ ഒരു വ്യക്തിക്ക് ഈ ഒരു ചെറിയ പ്രായത്തിൽ ഈ പറയുന്ന ചെറിയൊരു എക്സ്പീരിയൻസിൽ ടി കെ രാജീവ്കുമാറിൻ്റെ കോളാമ്പി എന്ന് പറയുന്ന ഒരു മൂവിയെ വിലയിരുത്താനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ഒന്നുമില്ല. എന്നെപ്പോലെ ഒരു ചെറിയ വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്നതും നമ്മുടെ മേഖലയുമായിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലൊക്കെ വെച്ചിട്ട് നമ്മളുടെ സമാന ചിന്താഗതിയുള്ള നമ്മളെ പോലെ സിനിമ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളിലേക്ക് ഈ ഒരു സിനിമ കാണണമെന്ന് പറയുന്ന ഒരു മെസ്സേജ് കൺവേ ചെയ്യാൻ മാത്രമേ എന്നെക്കൊണ്ട് സാധിക്കത്തുള്ളൂ. റിവ്യൂ എന്ന് ഞാൻ പറയുന്ന ഈ ഒരു വീഡിയോ നിങ്ങൾ എത്രത്തോളം തൃപ്തിപ്പെടുത്തി എന്നുള്ളത് എനിക്കറിയില്ല. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാലും നമ്മൾ ഈ ഒരു സിനിമ കാണണം, ഒരു മസ്റ്റ് വാച്ച് സിനിമയാണ്. നമ്മൾ റിയലിസ്റ്റിക് സിനിമകൾ തരുന്ന ഒരു കോൺഫിഡൻസിലും ആ ഒരു സേഫ് സോണിൽ നിന്നിട്ട് മാറിയിട്ട് ഒരു ആർട്ടിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്നുള്ള ഒരു രീതി സിനിമ കാണിക്കുന്നുണ്ട്. യാതൊരുവിധ മുൻവിധികളുമില്ലാതെ നിങ്ങൾ സിനിമ കാണുക. നല്ല ഒരു മനസ്സോടെ ഒറ്റയ്ക്കിരുന്ന് കാണാൻ പറ്റുന്ന സിനിമയാണിത്. നമ്മൾ വേറെ ശബ്ദ കോലാഹലങ്ങളൊന്നും ഇല്ലാത്തടത്ത്, വളരെ നിശബ്ദമായ ഒരു സ്ഥലത്ത്, നമ്മൾ നമ്മുടേത് മാത്രമാവുന്ന ഒരു ലോകത്ത് ഈ ഒരു സിനിമയിലേക്ക് മാത്രം നോക്കിയിരുന്ന് ഇതൊന്ന് കണ്ടു തീർത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു റിലീഫ് അതിഭീകരമായിട്ടുള്ള ഒരു റിലീഫായിരിക്കും. നമ്മൾ കിട്ടുന്ന ഒരു മൂഡ് അത് ശരിക്കും മാറും എന്ന് തന്നെ പറയേണ്ടി വരും. ഇത് ഇത്തിരി ഓവറായിപ്പോയെന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനെയാണ്, ഇതുപോലുള്ള ചില സാധനമൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേന് അങ്ങനെ കയ്യിൽ നിന്ന് പോയിട്ട് അങ്ങനെ നിൽക്കും. അപ്പോൾ ആ ഒരു സിനിമ കണ്ടതിന് ശേഷം ചെയ്യുന്നൊരു വീഡിയോ ആണ്. ഒരു വീഡിയോ ഉണ്ട്. എല്ലാവർക്കും നന്ദി.